ടു പിൻ ത്രീ പിൻ പ്ലഗുകളെയാണ് ഇനി നാം പരിചയപ്പെടാൻ പോകുന്നത്. നാം ഈ കാണുന്നത് ഒരു ടു പിൻ പ്ലഗാണ്. ഇവിടെ രണ്ട് ടെർമിനലുകൾ മാത്രമുള്ള ഒരു പ്ലഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ടു പിൻ പ്ലഗ്. ഇതിലൊരു ടെർമിനൽ ഫേസും ഒരു ടെർമിനൽ ന്യൂട്രലുമാണ്. എന്നാൽ ഈ കാണുന്നത് ഒരു ത്രീ പിൻ പ്ലഗാണ്. ഇതൊരു ത്രീ പിൻ പ്ലഗാണ്. ഇതിൽ മൂന്ന് ടെർമിനലുകൾ കാണാൻ സാധിക്കും. ഒന്ന് എൽ എന്നെഴുതിയിരിക്കുന്നത് ലൈൻ അഥവാ ഫേസ്, ഇത് ന്യൂട്രൽ, ഇത് എർത്ത് പിൻ എന്നാണ് അറിയപ്പെടുന്നത്. എർത്ത് പിൻ മറ്റ് പിന്നുകളെ അപേക്ഷിച്ച് നീളം കൂടിയതും വണ്ണം കൂടിയതും ആണ്. നമുക്ക് ടു പിൻ പ്ലഗുകൾ, ത്രീ പിൻ പ്ലഗുകൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത്? എങ്ങനെയാണ് ഒരു ത്രീ പിൻ പ്ലഗ് അപകടങ്ങളിൽ നിന്ന് ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ ഇനി നമുക്കൊന്ന് നോക്കാം. ഒരു ത്രീ പിൻ പ്ലഗിന്റെ ഉൾഭാഗമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മൂന്ന് വയറുകളാണുള്ളത്. നമുക്ക് കാണാം, ഇവിടെ ഒരു പച്ച വയർ, അതിനോടൊപ്പം ഒരു ചുവപ്പ്, ഈ വശത്ത് ഒരു കറുത്ത വയറും ഇതിലുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ചുവപ്പ് വയർ ഫേസ് ലൈനെയും കറുത്ത വയർ ന്യൂട്രൽ ലൈനെയുമാണ് സൂചിപ്പിക്കുന്നത്. പച്ച വയർ എർത്ത് വയർ എന്നറിയപ്പെടുന്നു. ഇത് എർത്ത് ടെർമിനലുമായാണ് സ്ക്രൂവിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ പ്ലഗിൽ നിന്ന് പോകുന്ന ഈ മൂന്ന് വയറുകൾ വൈദ്യുതോപകരണങ്ങളിൽ എപ്രകാരമാണ് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഇസ്തിരിപ്പെട്ടിയുടെ ത്രീ പിൻ പ്ലഗാണ്. ഇസ്തിരിപ്പെട്ടിക്കുള്ളിൽ പ്ലഗിൽ നിന്ന് വരുന്ന മൂന്ന് നാം മുമ്പ് കണ്ട ചുവപ്പ്, കറുപ്പ്, പച്ച വയറുകൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ. ഈ ചുവപ്പ് വയർ ഇവിടെ ഫേസ് ലൈൻ ഈ സ്ക്രൂവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ന്യൂട്രൽ ലൈനായ കറുപ്പ് വയർ ഇവിടെ സ്ക്രൂവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഫേസും ന്യൂട്രലും നമുക്കറിയാം, ഇതിനുള്ളിലുള്ള നിക്രോം കമ്പിയുടെ രണ്ട് അഗ്രങ്ങളുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുക. ഇനി എർത്ത് ലൈൻ എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന സ്ക്രൂവിലാണ് പച്ച നിറമുള്ള എർത്ത് വയർ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സ്ക്രൂ ഈ ഇസ്തിരിപ്പെട്ടിയുടെ ലോഹ ചട്ടക്കൂടുമായി നേരിട്ട് ബന്ധത്തിലുള്ളതാണ്. സ്വാഭാവികമായും ഈ ചട്ടക്കൂടിൽ വൈദ്യുത പ്രവാഹമുണ്ടായാൽ ഈ എർത്ത് വയറിൽ കൂടി അത് എർത്ത് ചെയ്യപ്പെടുവാനാണ് ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. നാം ഈ കാണുന്ന ഇസ്തിരിപ്പെട്ടിക്ക് ഒരു ഇൻസുലേഷൻ തകരാറുള്ളതാണ്. ഇതിലെ ഫേസ് വയർ ഇൻസുലേഷൻ നഷ്ടമായതുമൂലം ഇതിന്റെ ലോഹ ചട്ടക്കൂടുമായി ഇപ്പോൾ ബന്ധത്തിലുള്ള അവസ്ഥയാണ് ഉള്ളത്. സ്വാഭാവികമായും ഇതിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ ഈ ചട്ടക്കൂടിൽ വൈദ്യുതി പ്രവഹിക്കും എന്നതിൽ സംശയമില്ല. ആരെങ്കിലും ഇതിൽ സ്പർശിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഷോക്ക് ഏൽക്കാനും സാധ്യതയുണ്ട്. ഒരു ടു പിൻ പ്ലഗ് ഉപയോഗിച്ച് ഈ ഇസ്തിരിപ്പെട്ടിയെ വൈദ്യുത ലൈനുമായി ബന്ധിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഈ ടു പിൻ പ്ലഗ് ഉപയോഗിച്ച് ഈ ഇസ്തിരിപ്പെട്ടിയെ നാം വൈദ്യുത ലൈനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇൻസുലേഷൻ തകരാറുള്ള ഈ ഇസ്തിരിപ്പെട്ടിയെ നാം ഇപ്പോൾ ഒരു ടു പിൻ പ്ലഗ് ഉപയോഗിച്ച് വൈദ്യുത ലൈനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. തകരാറുള്ളതിനാൽ ഇതിന്റെ ചട്ടക്കൂടിൽ ഇപ്പോൾ ഫേസ് ലൈൻ ഉണ്ട്. ഇതിൽ തൊടുന്നയാൾക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൽ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു സംരക്ഷണം ഈ ഉപകരണത്തിന് ഇപ്പോൾ ഇല്ല. ഫ്യൂസ് ബ്രേക്ക് ആയി പോയിരുന്നെങ്കിൽ നമുക്ക് അപകടം ഒഴിവാക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ടു പിൻ പ്ലഗ് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ അത്തരം ഒരു സംരക്ഷണം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി നമുക്ക് ഒരു ത്രീ പിൻ പ്ലഗ് ഉപയോഗിച്ച് ഈ ഇസ്തിരിപ്പെട്ടിയെ വൈദ്യുത ലൈനുമായി ബന്ധിപ്പിച്ചു നോക്കാം. ഇപ്പോൾ നാം ഈ ത്രീ പിൻ പ്ലഗ് ഉപയോഗിച്ച് ഇസ്തിരിപ്പെട്ടിയെ വൈദ്യുത ലൈനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ഇ എൽ സി ബി ട്രിപ്പ് ആയതും ഇതോടൊപ്പം നിങ്ങൾ കണ്ടു കാണും. ടെസ്റ്റർ ഉപയോഗിച്ച് ഇതിൽ വൈദ്യുതി പ്രവാഹമുണ്ടോ എന്ന് നോക്കാം. വൈദ്യുതി പ്രവാഹമില്ല. കാരണം എന്തായിരിക്കും? ഇതിലേക്കുള്ള വൈദ്യുതി പ്രവാഹം ഇ എൽ സി ബി ട്രിപ്പ് ആയതുമൂലം അല്ലെങ്കിൽ ഫ്യൂസ് പോയത് മൂലം ഇതിലേക്കുള്ള വൈദ്യുതി പ്രവാഹം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ത്രീ പിൻ പ്ലഗ് ഉപയോഗിച്ചപ്പോൾ ഇതിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടായി. വൈദ്യുത പ്രവാഹം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഫേസ് ലൈൻ ഇതിന്റെ ചട്ടക്കൂടുമായി ബന്ധത്തിലായി. വൈദ്യുത പ്രവാഹം ചട്ടക്കൂട്ടിലെത്തിയപ്പോൾ നാം മുമ്പ് കണ്ട പച്ച നിറമുള്ള എർത്ത് വയറിലൂടെ ആ വൈദ്യുതി ഭൂമിയിലേക്ക് എർത്ത് ചെയ്യപ്പെടുകയാണ് ചെയ്തത്.
അങ്ങനെ വരുമ്പോൾ സർക്യൂട്ടിലെ പ്രതിരോധം കാര്യമായി കുറയും. അങ്ങനെ പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് വർദ്ധിക്കുമെന്നും നമുക്കറിയാം. കറണ്ട് വർദ്ധിക്കുമ്പോൾ അത് താങ്ങാനാവാതെ ഫ്യൂസ് ഉരുകി പോവുകയോ അല്ലെങ്കിൽ ELCV MCV മുതലായ സംവിധാനങ്ങളാണെങ്കിൽ ട്രിപ്പ് ആവുകയോ ചെയ്യും. സ്വാഭാവികമായും വൈദ്യുതോപകരണങ്ങളിലേക്കുള്ള വൈദ്യുത പ്രവാഹം തടസ്സപ്പെടും. അങ്ങനെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ 3-pin plug നമ്മെ സഹായിക്കും. ഇപ്പോൾ 3-pin plug എന്ന ഈ സംവിധാനത്തിന്റെ മേന്മയെക്കുറിച്ച് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നന്ദി.